നമസ്കാരം കേരളത്തിലെ അതിഥി തൊഴിലാളികളിൽ ബംഗാളികളായി അറിയപ്പെടുന്നവരിൽ അധികവും ബംഗ്ലാദേശികളാണ് ഇവരുടെ കൂട്ടത്തിൽ യഥാർത്ഥ ബംഗാൾ സ്വദേശികൾ വളരെ കുറവാണെന്നാണ് ലഭിക്കുന്ന വിവരം ബംഗാളിൽ സംസാരിക്കുന്ന ബംഗള ഭാഷയിലല്ല അതിഥി തൊഴിലാളികൾ സംസാരിക്കുന്നത് ഇവർ സംസാരിക്കുന്ന ഭാഷാ വകഭേദം ബംഗ്ലാദേശിൽ സംസാരിക്കുന്നതാണ് ബംഗാളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് തൊഴിൽ തേടി അതിർത്തിയിലെ ജാലംഗി നദി കടന്ന് വരുന്നതാണെന്ന വിവരം ഇവർ വെളിപ്പെടുത്താറുള്ളത് ബംഗ്ലാദേശ് പൗരന്മാർക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലേബർ ക്യാമ്പുകളിലേക്ക് കയറ്റിവിടുന്ന റാക്കറ്റുകൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ സജീവമാണെന്നാണ് കിട്ടുന്ന വിവരം ബംഗാളികൾ എന്ന നാമധേയത്തിൽ പശ്ചിമ ബംഗാൾ ഒറീസ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ പണിക്ക് വരുന്നത് ഇവരെ മൊത്തത്തിൽ ബംഗാളികളെന്നാണ് വിളിക്കുന്നതിനാൽ ഇവരുടെ യഥാർത്ഥ നാടോ ജാതകമോ ഒന്നും ആരും തിരക്കാറില്ല കൂട്ടത്തോടെ ഏജന്റുമാരുടെ താവളത്തിൽ എത്തുന്ന ഇവർ പണിക്ക് പോകുന്നത് ഈ ഏജന്റുമാർ പറയുന്നിടത്തും അവരേർപ്പാട് ചെയ്യുന്ന കരാറുകാരുടെയും കൂടെയാണ് കൂട്ടത്തോടെ ഇവർ താമസിക്കുന്നതിനാൽ ബംഗ്ലാദേശികളെയോ ബംഗാളികളെയോ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനും സാധിക്കില്ല അടുത്തിടെ കൊച്ചി നാവികസേനയുടെ ക്യാമ്പിലെ കരാർ ജോലിക്കാരിൽ ചിലരെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഒരു ബംഗ്ലാദേശിയെ കണ്ടെത്തിയത് ഇവർ കൂടുതലും അക്രമവാസനയുള്ളവരാണ് ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഇവിടേക്ക് അതിർത്തി കടന്നു വരുന്നത് ഇക്കൂട്ടർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഏജൻസികൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടുകളുടെ മറവിൽ ദേശവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകൾ ലഹരിമരുന്നും ആയുധങ്ങളും അകത്തേക്കും പുറത്തേക്കും കടത്തുന്നതായുള്ള രഹസ്യ വിവരം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പ്രത്യേക സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇൻ്റലിജൻസ് നിരീക്ഷണവും ശക്തമാക്കി മധ്യ കേരളത്തിൽ മുനമ്പം വൈപ്പിൻ തെക്കൻ കേരളത്തിൽ നീണ്ടകര വടക്കൻ കേരളത്തിൽ ബേപ്പൂർ മാപ്പിള ബേ എന്നിവയടക്കം അതിഥി മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യമുള്ള കേരളത്തിലെ 14 മത്സ്യബന്ധന തുറമുഖങ്ങളിലും നിരീക്ഷണത്തിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു ട്രോളിംഗ് നിരോധനം പിൻവലിച്ച ശേഷം കോവിഡ് പകർച്ചയെ തുടർന്ന് തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് പരിഹരിക്കാൻ ബോട്ടുടമകൾ അതിഥി തൊഴിലാളികളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയതാണ് നിരീക്ഷണം ശക്തമാക്കാൻ കാരണം വംശീയ വിദ്വേഷം നിലനിൽക്കുന്ന ശ്രീലങ്കയിൽ നിന്നും ബോട്ട് മാർഗം ഉപജീവനത്തിനായി തമിഴ്നാട്ടിലെത്തുന്ന തമിഴ് വംശജരും ബംഗ്ലാദേശികൾക്കൊപ്പം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ സജീവമാണെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇത്തരത്തിൽ മുനമ്പത്തെത്തിയവരും അവരുടെ കുടുംബങ്ങളിലുമാണ് രൂപമാറ്റം വരുത്തിയ ബോട്ടിൽ 2 വർഷം മുൻപ് മുനമ്പത്ത് നിന്നും വിദേശത്തേക്ക് കടന്നത് ഇന്നും ഇവരെ കണ്ടെത്താനോ മനുഷ്യക്കടത്ത് റാക്കറ്റിലെ അംഗങ്ങളെ പിടികൂടാനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല മൊത്തത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്ന് വിവരം ശേഖരിക്കാൻ സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ഭാഷാ പരിമിതി നേരിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾ പ്രത്യേക ദൗത്യ വിഭാഗത്തെ നിയോഗിച്ചത് ഏതായാലും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട